What are the radius of the base and slant height of a cone made by rolling up a sector of central angle 60 degree cut out from a circle of radius 10 cm? ആരം 10 cm, കേന്ദ്രകോൺ 60 ഡിഗ്രിയുമായ ഒരു വൃത്താംശം വളച്ചുണ്ടാക്കുന്ന വൃത്തസ്തൂപികയുടെ പാദത്തിന്റെ ആരവും ചെരു ഉയരവും എത്രയാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഇവിടെ റേഡിയസ് ഓഫ് സർക്കിൾ, വൃത്തത്തിന്റെ ആരം തന്നിട്ടുണ്ട് 10 cm ആണ്. നമ്മൾ സ്ലാൻഡ് ഹൈറ്റ് കോണിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം പഠിക്കുന്നുണ്ട്, വൃത്താംശം വളച്ചുകൊണ്ടാണ് വൃത്തസ്തൂപിക ഉണ്ടാക്കുന്നത്, സെക്ടർ വളച്ചുകൊണ്ടാണ് കോൺ ഉണ്ടാക്കുന്നത്. അപ്പൊ ഒരു വൃത്തത്തിൽ നിന്നും ഒരു സെക്ടർ വെട്ടിയെടുത്തിട്ട് ഒരു ആംഗിൾ, ഒരു സെൻട്രൽ ആംഗിൾ വെച്ചിട്ട് ഒരു സെക്ടർ വെട്ടിയെടുത്തിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ കോൺ ഉണ്ടാക്കുക, വൃത്തസ്തംഭം ഉണ്ടാക്കുന്നത്. ഓക്കെ, അങ്ങനെ ഉണ്ടാക്കുമ്പോ അല്ല വൃത്തസ്തൂപിക അങ്ങനെ ഉണ്ടാക്കുമ്പോ ആ റേഡിയസ്, ആ വൃത്തത്തിന്റെ റേഡിയസ് എന്താണോ ആ റേഡിയസ് തന്നെയായിരിക്കും സ്ലാൻഡ് ഹൈറ്റ്. ഓക്കെ, ഒരു വൃത്തത്തിൽ നിന്നും ഒരു സെക്ടർ വെട്ടിയെടുത്താണ്ട് ആ സെക്ടർ വളച്ചാണ്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, കോൺ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ കോണിന്റെ ചെരിവുയരം എന്ന് പറയുന്നത് ആ സെക്ടർ, ആ വൃത്തത്തിന്റെ, ആ സർക്കിളിന്റെ റേഡിയസ് തന്നെയായിരിക്കും. അപ്പൊ സർക്കിളിന്റെ റേഡിയസ് 10 തന്നിട്ടുണ്ട്, അപ്പൊ സ്ലാൻഡ് ഹൈറ്റും എന്ത് തന്നെയായിരിക്കും, 10 cm ആയിരിക്കും. ഓക്കെ, ഇനി നമുക്കൊരു റിലേഷൻ ഉണ്ട്, x/360 = r/r. കാൽക്കുലേറ്റർ ആർ എന്ന് പറഞ്ഞാല് സ്ലാൻഡ് ഹൈറ്റ് അല്ലെങ്കിൽ വൃത്തത്തിന്റെ ആരെന്നും പറയാം. ഓക്കെ, കാൽക്കുലേറ്റർ ആർ എന്ന് പറഞ്ഞാല് സ്ലാൻഡ് ഹൈറ്റ് അല്ലെങ്കിൽ കാൽക്കുലേറ്റർ ആർ, വൃത്തത്തിന്റെ ആരം. ഇനി ബേസ് റേഡിയസ് സ്മോൾ ലെറ്റർ ആർ കാണണം. എക്സ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആംഗിൾ, കേന്ദ്രകോണ് 60 ഡിഗ്രി. അപ്പൊ 60/360 = r/10 ഉണ്ട്. ദെൻ 1/6 എങ്ങനെ വന്നെന്ന് പറഞ്ഞുതരാം. പേനയുടെ സീറോയും സീറോയും ക്യാൻസൽ ആവും. ആറിനെ 36നെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ആറില് ഒരു പ്രാവശ്യം ആറ്, 36ല് 6 പ്രാവശ്യമാണ് ആറ് വരിക. അപ്പൊ 1/6 = 10 വരും. ഈ ആറ് കാണാൻ ഈ 10 പുറത്തോട്ട് കൊണ്ടുവരാം. ഇതിവിടെ ഹരിക്കാനാണ്, ഹരിക്കാനുള്ളപ്പുറം വരുമ്പോൾ എന്താവും, ഗുണിക്കാനാവും. അപ്പൊ 1 × 10/6 = 6 എന്ന് കിട്ടും. 10/6 = 6, അതിന് ചെറുതാക്കുമ്പോൾ നമുക്ക് 5/3 എന്ന് എഴുതാം. 5/3 ചെയ്യുമ്പോൾ 1.666 എന്ന് കിട്ടും. അപ്പൊ റേഡിയസ് 1.66 എന്ന് പറയാം. ഓക്കെ.